അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു പാൽക്കപ്പ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കപ്പ ചെറുതായി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. ഇത് ഒരു 1.5 കിലോ കപ്പയുണ്ട് കേട്ടോ ഇതിൽ. ഇത് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 ചെറിയ ഉള്ളി, 3 പച്ചമുളക്. ഇവ 3 കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി വേണ്ടത് തേങ്ങാപ്പാൽ. അതിൻ്റെ ഒരു തേങ്ങൻ്റെ പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാലാണ്. കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ആ ചതപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഓക്കെ, ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഓക്കെ, ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഇത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഓക്കെ, ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തോമിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ പാൽക്കപ്പ റെഡിയായി വന്നിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.